നമസ്കാരം എല്ലാ മാന്യപ്രേക്ഷകർക്കും പെരികമന മന്ത്രശാല ജ്യോതിഷാലയത്തിൻ്റെ വാരഫലത്തിലേക്ക് സ്വാഗതം. 1197 ധനുമാസം 24 മുതൽ മകരമാസം 1 തീയതി വരെയുള്ള ശനിയാഴ്ച വരെയും 2022 ജനുവരി 8 മുതൽ 14 വരെയുള്ള ശനിയാഴ്ച വരെയുള്ള ചന്ദ്രചാര വശാലുള്ള ഫലത്തെയാണ് നമ്മൾ ചിന്തിക്കുന്നത്. അശ്വതിഭരണി കാർത്തികക്കാൽ അടങ്ങുന്ന മേടക്കൂറിൽപ്പെട്ടിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ച് ഈ ഒരു വാരത്തിൽ ശനി ചാരവശാല ദോഷം അല്ലേ, കണ്ടകശനി നടക്കുന്നുണ്ട് അറിയാം. ഒരു പരിധിവരെ ആരോഗ്യ വിഷയങ്ങളിൽ ഒന്ന് ശ്രദ്ധിക്കുന്നത് വളരെയധികം നന്നായിരിക്കും എന്നുള്ളതാണ്. ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളാണ് അശ്വതിഭരണി കാർത്തികക്കാൽ മേടക്കൂറുകാർക്ക് ഈ ഒരു വാരത്തിൽ, ഈ പുതുവർഷത്തിൽ രണ്ടാമത്തെ വാരത്തിൽ കാണുന്നത്. ഉദരവസ്ഥ സംബന്ധമായ അസുഖങ്ങൾക്ക് സാധ്യതയുണ്ട് എന്നാണ്, ഒന്ന് ശ്രദ്ധിക്കണേ മേടക്കൂറുകാർ. അങ്ങനെയെങ്കിൽ കർമ്മസംബന്ധമായി ധാരാളം യാത്രകളും അതോടനുബന്ധിച്ചിട്ടുള്ള മാനസിക ശാരീരിക ബുദ്ധിമുട്ടുകളും വന്നു ചേരാനുള്ളൊരു യോഗം മേടക്കൂറുകാർക്കുണ്ട്. നിയമോപദേശകരെ സംബന്ധിച്ച്, നമ്മുടെ അഭിഭാഷക സുഹൃത്തുക്കന്മാരെ സംബന്ധിച്ച് വളരെ നല്ല അനുകൂലപ്പെട്ടിട്ടുള്ള ഒരു സമയമാണിത്. അതോടൊപ്പം കലാരാഷ്ട്രീയ സാംസ്കാരിക രംഗത്തുള്ളവർക്കും കുറച്ചൊരു ഒരു അനുകൂലം കാണുന്നുണ്ട്. ശനിദശയിൽ നല്ലതുപോലെ, കണ്ടകശനിയിൽ നല്ലതുപോലെ ശ്രദ്ധിക്കണം. അങ്ങനെയെങ്കിൽ ഭൂമി ഇടപാട് നടത്തുന്നവരെ സംബന്ധിച്ചും ധനമിടപാടുകാരെ സംബന്ധിച്ചും ഭാഗ്യം ധാരാളം ഈ അശ്വതി ഭരണി കാർത്തികക്കാലിനി മേടക്കൂറുകാർക്ക് ഇപ്രാവശ്യം ഉണ്ടാവുന്നതാണ്. ദാമ്പത്യ പ്രണയ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടായേക്കാം, വാരാന്ത്യത്തിൽ ശ്രദ്ധിക്കുക. അങ്ങനെയെങ്കിൽ സന്താനങ്ങളുടെ ആരോഗ്യം തൃപ്തികരമായിരിക്കില്ല. ദോഷശാന്തിക്കായി വിഷ്ണുക്ഷേത്ര ദർശനം, അതോടൊപ്പം ശനിയാഴ്ച ദിവസം നീരാജനം, ശാസ്താക്ഷേത്ര ദർശനം എന്നിവ ചെയ്യുന്നതും സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്ര ദർശനം ചെയ്യുന്നതും മേടക്കൂറിൽപ്പെട്ടിട്ടുള്ളവർക്ക് വളരെയധികം നല്ലതാണ്. അടുത്തത് എടവക്കൂറിൽപ്പെട്ട കാർത്തിക മുക്കാൽ രോഹിണി മകീരം ആദ്യത്തെ അരഭാഗം മടങ്ങുന്ന എടവക്കൂറുകാരെ സംബന്ധിച്ച് അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു സന്തോഷപ്പെട്ട കാര്യങ്ങളൊക്കെ ഈ ഒരാഴ്ചയിൽ വന്നു ചേരുന്നതായിട്ട് ചന്ദ്രചാരവശാൽ ഫലമുണ്ട്. അങ്ങനെയെങ്കിൽ കുടുംബാംഗങ്ങളുടെ ഒരു സമാഗമത്തിനും മറ്റ് കുടുംബക്കാരുടെ സന്ദർശനത്തിനുമൊക്കെയുള്ള ഒരു അവസരം ഈ ഒരാഴ്ചയുണ്ട്. ആരോഗ്യസ്ഥിതി ഈ ഇടവക്കൂറുകാരെ സംബന്ധിച്ച് കുറച്ചൊരു അസ്വസ്ഥതപ്പെട്ടതായിരിക്കാൻ സാധ്യതയുണ്ട്. കർമ്മരംഗത്ത് കഠിനാധ്വാനം വേണ്ടി വന്നേക്കാവുന്ന ഒരു വാരവും കൂടിയാണ് ഇത്. അതോടൊപ്പം തൊഴിലിൽ ഉന്നതിയും കൈവരുന്നതാണ്. സഹോദര സ്ഥാനത്തു നിന്നും അനുകൂലങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. സഹോദരീ സഹോദരന്മാരിൽ നിന്നൊക്കെ കാർഷികേതര രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക്, അതിൽ ജോലിയെടുത്ത് ജീവിക്കുന്നവരെ സംബന്ധിച്ചിട്ടൊക്കെ ഈ ഒരാഴ്ചയിൽ കുറച്ചൊരു ഗുണം തന്നെയാണ് ഇടവക്കൂറുകാർക്ക് കൂടുതൽ. അങ്ങനെയെങ്കിൽ സന്താനങ്ങളുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടുന്ന ഒരു വാരമാണ് ഇത്. ഒന്ന് ശ്രദ്ധിക്കുക, നമ്മുടെ കുട്ടികളുടെ കാര്യത്തിൽ അനവസരത്തിലുള്ള അഭിപ്രായങ്ങൾ പറയാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം ഇടവക്കൂറുകാർ. അങ്ങനെയെങ്കിൽ തീർത്ഥാടനത്തിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് ഇടവക്കൂറിൽപ്പെട്ടിട്ടുള്ളവർക്ക് ഈ ഒരാഴ്ച. ദാമ്പത്യ ജീവിതം പൊതുവെ തൃപ്തികരമായിരിക്കാനുള്ള സാധ്യതയുണ്ട്. വെള്ളിയാഴ്ച ദിവസം ദേവീക്ഷേത്ര ദർശനം ചെയ്യുക, നവഗ്രഹങ്ങളിൽ ശുക്രന് അർച്ചന ചെയ്യുക, ജപം എന്നൊക്കെ ചെയ്യുന്നത് വളരെയധികം നല്ലതാണ്. വ്യാഴാഴ്ച വ്രതം അനുഷ്ഠിക്കുന്നതും ഇടവക്കൂറുകാരെ സംബന്ധിച്ച് വളരെയധികം നല്ലതാണ്. അടുത്തത് മിഥുനക്കൂറിൽപ്പെട്ട മകീരം അവസാന ഭാഗം, തിരുവാതിര പുണർദം ആദ്യത്തെ മുക്കാൽ ഭാഗം മടങ്ങുന്ന ഈ മിഥുനക്കൂറിൽപ്പെട്ടിട്ടുള്ളവർക്ക് വളരെ ഗുണദോഷ സമ്മിശ്രമായിട്ട് ഗുണങ്ങളും ദോഷങ്ങളും വന്ന് പോയിക്കൊണ്ടിരിക്കുന്ന, നല്ലതുപോലെ വ്യത്യാസം തിരിച്ചറിയാൻ പറ്റുന്ന ഒരു വാരമാണ് മിഥുനക്കൂറുകാർക്ക്. തൊഴിൽ രംഗത്ത് നടന്നുകൊണ്ടിരിക്കുന്ന തർക്കങ്ങൾക്ക് ഒരു പരിധിവരെ പരിഹാരം കാണാൻ വേണ്ടി നിങ്ങൾക്ക് സാധിക്കും അത്രേ. അങ്ങനെയെങ്കിൽ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു വാരമാണ് ഈ മിഥുനക്കൂറുകാർക്ക്. പരീക്ഷകളിൽ വിദ്യാർത്ഥികൾ ഉന്നത വിജയം കരസ്ഥമാക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. നമ്മുടെ കുട്ടികളെ സംബന്ധിച്ച് ഉന്നത വിജയം കിട്ടാനുള്ള ഒരു സാധ്യതയുണ്ട്. കർഷകരെ സംബന്ധിച്ചും കാർഷികേതര, അതോടൊപ്പം വാഹനേതര മേഖലയിൽ ബന്ധപ്പെട്ട് കിടക്കുന്നവർക്കും ഒരു ഏറ്റക്കുറച്ചിലാണ്. ആദ്യത്തെ ഒരു 2-3 ദിവസം കുറച്ചൊരു ബുദ്ധിമുട്ടാണെങ്കിൽ പിന്നീട് അത് മാറി വരുന്നതായിട്ട് തോന്നും. അങ്ങനെയെങ്കിൽ ഈ വാരാന്ത്യത്തിൽ സാമ്പത്തികമായി അന്ത്യത്തിൽ അനുകൂലപ്പെട്ട ഒരു സ്ഥിതിയാണ് ഈ ആഴ്ച അവസാനത്തോടുകൂടി. മതപരമായ ചടങ്ങുകളിൽ ഈ മിഥുനക്കൂറുകാർക്ക് പങ്കെടുക്കാനുള്ള ഒരു ഭാഗ്യയോഗം ഉണ്ട്.
ശനിയാഴ്ച ദിവസം ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിൽ ദർശനം ചെയ്യുന്നത് വളരെയധികം നല്ലത്. സുബ്രഹ്മണ്യ സ്വാമിക്ക് നെയ്വിളക്കം നടത്തുന്നത് വളരെയധികം നല്ലത് തന്നെ. ഭഗവതിക്ക് മാലിയും വിളക്കും ചെയ്യുന്നതും ഈ മിഥുനക്കൂറിൽപ്പെട്ടിട്ടുള്ളവർക്ക് വളരെയധികം നല്ലതാണ്. അടുത്തത് കർക്കിടകക്കൂറിൽപ്പെട്ട പുണർദം അവസാന ഭാഗം പൂയം ആയില്യം അടങ്ങുന്ന കർക്കിടകക്കൂറിൽപ്പെട്ടിട്ടുള്ളവർക്ക് പൊതുവെ മാനസികമായി അനുഭവപ്പെടുന്ന ഒരു ഭയവും മറ്റുള്ള ഒരു ബുദ്ധിമുട്ടുകൾക്കും അതൊക്കെ ആശങ്കകൾക്കൊക്കെ ഒരു പരിധിവരെ സമാധാനം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കണ്ടകശനി നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. രാഷ്ട്രീയ സാമൂഹിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് എങ്കിലും ശത്രുക്കൾ വർദ്ധിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. കർക്കിടകൂറിൽപ്പെട്ടിട്ടുള്ളവർക്ക് അധികാരത്തെ ചൊല്ലി മത്സരം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ശ്രദ്ധിക്കുക. വാർത്താമാധ്യമരംഗം കലാരംഗം എന്നിവയിൽ പ്രവർത്തിക്കുന്നവർക്ക് അപമാനത്തിനുള്ള ഒരു സാധ്യതയുണ്ട്. ശ്രദ്ധിക്കുക. കർക്കിടകൂറുകാർക്ക് വാരാന്ത്യത്തോടുകൂടി കുടുംബജീവിതത്തിൽ അസ്വസ്ഥതകൾക്ക് വിരാമം ഇടുന്നതായിട്ട് കാണുന്നു. അഭിഭാഷകന്മാരെ സംബന്ധിച്ചും അതോടൊപ്പം കർഷകേതര മേഖലയിൽ ബന്ധപ്പെട്ട് കിടക്കുന്നവരും അങ്ങനെയുള്ളവരൊക്കെ സംബന്ധിച്ച് കുറച്ചൊരു ഗുണദോഷ സമ്മിശ്രം തന്നെയാണ് ഈ കർക്കിടകക്കൂറുകാർക്ക്. വിവാഹം ആലോചിക്കുന്നവർക്ക് അനുകൂലപ്പെട്ട ഒരു വാരമാണ് ഈ ഒരു വാരം അവസാനത്തോടുകൂടി എങ്കിൽ ആത്മീയ കാര്യങ്ങളിൽ സമയം ചെലവഴിക്കുന്നതിനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. തീർത്ഥയാത്രകൾ എന്നിവയ്ക്കുള്ള സാധ്യത, ഭവന നിർമ്മാണ ജോലികൾ ദ്രുതഗതിയിലാകുന്നതിനുള്ള ഒരു സാധ്യതയുണ്ട്. പ്രേമബന്ധങ്ങൾ ദൃഢപ്പെട്ടേക്കാം. വാരാന്ത്യത്തിൽ സാമ്പത്തിക ഭദ്രതയാണ് ഫലം. അങ്ങനെയെങ്കിൽ കുടുംബത്തിൽ കലഹത്തിനുള്ള ഒരു സാധ്യത ഈ വാരത്തിൽ കർക്കിടകക്കൂറുകാർക്ക് കാണുന്നുണ്ട്. തൊഴിലിൽ അംഗീകാരം. ദോഷശാന്തിക്കായി ശനിക്ഷേത്രത്തിൽ നീരാഞ്ജനം നടത്തുക, ശനിജപം നടത്തിക്കുക, ശനിയാഴ്ച വ്രതം നടത്തിക്കുക എന്നിവ ഈ കർക്കിടകക്കൂറിൽപ്പെട്ട് അവർ ചെയ്യുന്നത് വളരെയധികം നല്ലത്. അടുത്തത് ചിങ്ങക്കൂറിൽപ്പെട്ട മകംപൂരം മുത്രം ആദ്യത്തെ കാൽഭാഗം മടങ്ങുന്ന ചിങ്ങക്കൂറുകാർക്ക് പൊതുവെ ഈ നക്ഷത്രക്കാർക്ക് പ്രണയ ദാമ്പത്യ ജീവിതം തൃപ്തികരമായിരിക്കാനുള്ള ഒരു സാധ്യതയില്ല എന്ന് ശ്രദ്ധിക്കുക. അങ്ങനെയെങ്കിൽ എല്ലാ കാര്യത്തിലും പൊതുവെ മന്ദഗതി അനുഭവപ്പെടുന്നതായിട്ട് കാണുന്നു. വിവാഹാദി വിഷയങ്ങളിൽ കാലതാമസം കാണുന്നു. ചിങ്ങക്കൂറുകാർക്ക് ധനപരമായ കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. ആലോചനക്കുറവുകൾ അശ്രദ്ധയും നഷ്ടത്തിന് കാരണമായേക്കാം. ശ്രദ്ധിക്കണേ. അവിചാരിതമായി രോഗത്തിനുള്ള ഒരു സാധ്യത കൂടിയിട്ടുള്ള ഒരു വാരവും കൂടിയാണ്. മധ്യവയസ്സ് മുതൽ ഉള്ളവർ ശ്രദ്ധിക്കുക. വാഹനാദി വിഷയങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് പ്രവർത്തിക്കുന്നവർ, ജോലി ചെയ്യുന്നവർ, അതിൽ നിന്നും ഇതര വിഭാഗത്തിൽ ജോലി ചെയ്യുന്ന ആൾക്കാരൊക്കെ, വാഹനേതരം അതുമായി അനുബന്ധപ്പെട്ട ആൾക്കാരൊക്കെ ശ്രദ്ധിക്കണം. അതൊക്കെ അപകടങ്ങളും നഷ്ടങ്ങളും ചെന്ന് എത്തിച്ചേക്കാം. അങ്ങനെയെങ്കിൽ സമഗ്രമായി ഒരു രാശി വിചിന്തനം ചെയ്യുന്നത് ഈ ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് വളരെയധികം നല്ലത്. അങ്ങനെയെങ്കിൽ ഭൂമി ഇടപാട്, ധനമിടപാട് എന്നീ മേഖലയിലുള്ളവർക്ക് പൊതുവെ ഒരു ഗുണം കാണുന്നുണ്ട്. കലാ സാംസ്കാരിക സാമൂഹിക രാഷ്ട്രീയ രംഗത്ത് ഉള്ളവർക്ക് അത്ര അനുകൂലമായിട്ടുള്ള ഒരു വാരമല്ല. അങ്ങനെയെങ്കിൽ ദോഷശാന്തിക്കായി ശനിയാഴ്ച ദിവസവും തന്നെ, അതോടൊപ്പം ചൊവ്വാ ക്ഷേത്രത്തിൽ ദർശനം ചെയ്യുക, ദേവീക്ഷേത്രത്തിൽ ഗണപതി ക്ഷേത്രത്തിൽ ദർശനം ചെയ്യാൻ വേണ്ടി സാധിക്കുക. ഗണപതി ഹവനം നടത്തുന്നത് ഒക്കെ തന്നെയും നല്ല തന്നെ ഈ ചിങ്ങക്കൂറിൽപ്പെട്ടിട്ടുള്ളവർക്ക്. അടുത്തത് കന്നിക്കൂറിൽപ്പെട്ടിട്ടുള്ളവർക്ക് ഉത്രം അവസാന ഭാഗം, അത്തം ചിത്തിര ആദ്യത്തെ അരഭാഗം മടങ്ങുന്ന കന്നിക്കൂറിൽപ്പെട്ടിട്ടുള്ളവർക്ക് പൊതുവെ ഗുണമായിട്ടുള്ള ഒരു കാലമാണ് ഇത്. സാമൂഹ്യ ജീവിതം വളരെ തിരക്ക് പിടിച്ചതായിട്ട് മാറും. നിങ്ങളുടെ സാമൂഹിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നിത്യ ജോലി വൃത്തി ചെയ്യുന്നതല്ലാതെ മറ്റുള്ള പല പല മേഖലയിൽ ബന്ധപ്പെട്ടിരിക്കുന്നവർക്കൊക്കെ കുറച്ച് തിരക്ക് പിടിച്ച ജീവിതമായിട്ട് മാറും ഇത്രേ ഈ കന്നിക്കൂറുകാരുടേത്. അങ്ങനെയെങ്കിൽ നിയമോപദേശ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നമ്മുടെ അഭിഭാഷക സഹോദരന്മാരെ സംബന്ധിച്ചൊക്കെ വളരെ നല്ല അനുകൂലപ്പെട്ടിട്ടുള്ള ഒരു കാലമാണ്. അങ്ങനെയെങ്കിൽ അധ്യാപകരെ സംബന്ധിച്ച് ജോലി കയറ്റത്തിനുള്ള സാധ്യത ഉണ്ട്. ദാമ്പത്യ ജീവിതം പൊതുവെ തൃപ്തികരമായിരിക്കാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്. ധനപരമായി സ്ഥിതി മെച്ചപ്പെട്ടിരിക്കും. ഭൂമി ഇടപാട്, സാമ്പത്തിക ഇടപാട് നടത്തുന്നവർക്ക് പൊതുവെ നല്ല ഒരു വാരമാണ്. ദീർഘകാലമായി ചിന്തിക്കുന്ന പ്രയാസപ്പെട്ട കാര്യങ്ങൾ സാധിക്കുന്നതിന് അനുകൂലപ്പെട്ട സമയമാണ്. പുതിയ പ്രവൃത്തി മേഖലകളിൽ പ്രവേശിക്കുന്നതിനുള്ള ഒരു സാധ്യത ഈ കന്നിക്കൂറുകാരെ സംബന്ധിച്ചുണ്ട്. പൊതുവെ ദോഷശാന്തിക്കായിക്കൊണ്ട് ഒരു ഗണപതി ഹവനം നടത്തുന്നത് നല്ലതാണ്. ഭഗവതി സേവ, മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി എന്നിവ മാസം നക്ഷത്രത്തിനോ അല്ലെങ്കിൽ ഈ ആഴ്ചയിൽ നക്ഷത്രം വരുന്നവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്യുന്നത് വളരെയധികം നല്ലത്. വ്യാഴാഴ്ച ദിവസം വിഷ്ണുക്ഷേത്ര ദർശനം ചെയ്യുന്നതും വളരെയധികം നല്ലത് കന്നിക്കൂറിൽപ്പെട്ടിട്ടുള്ളവർക്ക്. അടുത്തത്
ത്രാവക്കൂറിൽപ്പെട്ട ചിത്തര അവസാന ഭാഗം ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം മുടങ്ങുന്ന ഈ ത്രാവക്കൂറുകാരെ സംബന്ധിച്ച് കണ്ടകശനി ദോഷം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പൊതുവെ ഒരു ഗുണകരമായിട്ടുള്ള ഒരു വാരമാണ്. പരീക്ഷകളിലും മറ്റും നല്ല വിജയം കരസ്ഥമാക്കാൻ സാധിക്കുന്നതാണ് ഈ ത്രാവക്കൂറുകാരെ സംബന്ധിച്ച് കണ്ടകശനിയാണെങ്കിലും ആത്മാർത്ഥതയോടുകൂടി നീങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു അനുകൂലമായിട്ടുള്ള സ്ഥിതിയിൽ എത്തിച്ചേടും. എങ്കിൽ കുടുംബജീവിതം പൊതുവെ തൃപ്തികരമായിരിക്കാനുള്ള ഒരു സാധ്യതയാണ് ത്രാവക്കൂറുകാരെ സംബന്ധിച്ച്. തൊഴിലന്വേഷിക്കുന്നവർക്ക് അനുകൂലപ്പെട്ട സ്ഥിതിയാണെങ്കിൽ അധ്യാപകർക്ക് അത്ര നല്ല വാരമല്ല. ത്രാവക്കൂറിൽപ്പെട്ടിട്ടുള്ളവർ അധ്യാപകരെ സംബന്ധിച്ച് തന്നില്ലാത്ത ഒരു മാനസിക ക്ലേശം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ശ്രദ്ധിക്കുക, കണ്ടകശനി ദോഷം നടന്നുകൊണ്ടിരിക്കുന്നു. ഓഹരി വിപണി നിക്ഷേപം എന്നീ രംഗത്ത് പ്രവർത്തിക്കുന്നവരെ സംബന്ധിച്ച് പൊതുവെ ഗുണകരമായിട്ടുള്ള ഒരു കാലമാണ്. ഓഹരി വിപണി ആവട്ടെ, അതുപോലെ സാമ്പത്തിക ഇടപാട് ക്രയവിക്രയങ്ങൾ നടത്തുന്നവരെ സംബന്ധിച്ച് കുറച്ച് അനുകൂലപ്പെട്ട ഒരു കാലമാണ്. ഈ വാരത്തിലെ ഗ്രഹനില പ്രകാരം ആരോഗ്യത്തിൽ ആശങ്കപ്പെടേണ്ടതില്ല. ഈ ചോദ്യ നക്ഷത്രക്കാർ, അവർക്കൊരു ഭയം ഉണ്ടാവുള്ളിൽ എന്തെങ്കിലും ഒരു ആരോഗ്യ പ്രശ്നം ഉണ്ടാവുമോ എന്നുള്ളത് ചോദ്യമാണ്. കണ്ടകശനിയാണ് ചിത്തിര ചോതി വിശാഖം നടക്കുന്ന ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ച്. അപ്പോൾ ഗ്രഹനില പ്രകാരം ആരോഗ്യത്തിൽ ആശങ്കപ്പെടേണ്ടതില്ല. കർമ്മരംഗത്ത് എല്ലാവർക്കും കഠിനാധ്വാനം വേണ്ടി വന്നേക്കാം, എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാവും. ദോഷശാന്തിക്കായി നവഗ്രഹ ക്ഷേത്ര ദർശനം, ശാസ്താക്ഷേത്ര ദർശനം, നീരാഞ്ജനം എന്നിവ നടത്തുക, ശനിയാഴ്ച വ്രതം അനുഷ്ഠിക്കുന്നതും വളരെയധികം നല്ലത് ഈ തുലാവക്കൂറിൽപ്പെട്ടിട്ടുള്ളവർ. അടുത്തത് വൃശ്ചികക്കൂറിൽ വിശാഖം അവസാന ഭാഗം മനിഴം തൃക്കേട്ട അടങ്ങുന്ന ഈ വൃശ്ചികക്കൂറിൽപ്പെട്ടിട്ടുള്ളവർ പൊതുവെ ഗുണദോഷ സമ്മിശ്രമായാണ് ഈ ഒരു വാരം കടന്നുപോകുന്നത്. അങ്ങനെയെങ്കിൽ അവിവാഹിതർ വളരെ സൂക്ഷിക്കേണ്ടുന്ന ഒരു കാലമാണ് ഈ വൃശ്ചികക്കൂറിൽപ്പെട്ടിട്ടുള്ളവർ. അപവാദങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ധനപരമായി ഈ വാരം നല്ല പുരോഗതിക്കുള്ള ഒരു സാധ്യത കാണുന്നു. കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലപ്പെട്ട ഒരു വാരമാണ്. കഠിനാധ്വാനം കൊണ്ട് വിജയം കരസ്ഥമാക്കാൻ സാധിക്കും. അതോടൊപ്പം നമ്മുടെ അഭിഭാഷക സഹോദരന്മാരെ, അതോടൊപ്പം നമ്മുടെ കാർഷികേതര മേഖലയിൽ ജോലി ചെയ്യുന്ന സഹോദരന്മാരെ സംബന്ധിച്ചിട്ടൊക്കെ ആത്മവിശ്വാസം വർദ്ധിച്ച് അവർക്കൊക്കെ കർമ്മത്തിൽ ധാരാളം ധനം സമ്പാദിക്കാനുള്ള ഒരു ഗുണം കാണുന്നുണ്ട് ഇതിൻ്റെ ഇടയിൽ കൂടി. അങ്ങനെയെങ്കിൽ ഭൂമിധന ഇടപാടുകൾ നടത്തുന്നവരെ സംബന്ധിച്ച്, ഈ വൃശ്ചികക്കൂറിൽപ്പെട്ടിട്ടുള്ളവരെ സംബന്ധിച്ച് പൊതുവെ ഗുണകരമായിട്ടുള്ള ഒരു കാലമാണ്. ദാമ്പത്യ ജീവിതത്തിൽ അസ്വാരസ്യത്തിനുള്ള ഒരു സാധ്യതയുണ്ട്, ഒന്ന് ശ്രദ്ധിക്കണേ. സന്താനങ്ങൾക്ക് പൊതുവെ ഗുണകരമായിട്ടുള്ള ഒരു കാലവുമാണ് വൃശ്ചികക്കൂറിൽപ്പെട്ടവർക്ക്. ആരോഗ്യസ്ഥിതി വാരാന്ത്യത്തിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മുടെ ആരോഗ്യം ഒന്ന് ശ്രദ്ധിക്കുക. ദോഷശാന്തിക്കായിക്കൊണ്ട് ശിവക്ഷേത്ര ദർശനം ചെയ്യുക, സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്ര ദർശനം എന്നിവ ചെയ്യുന്നത് വളരെയധികം നല്ലതാണ് വൃശ്ചികക്കൂറിൽപ്പെട്ടിട്ടുള്ളവർക്ക്. അടുത്തത് ധനുക്കൂറിൽപ്പെട്ടിട്ടുള്ള മൂലം പോരാടം ഉത്രാടം ആദ്യത്തെ ഭാഗം അടങ്ങുന്ന ധനുക്കൂറുകാർക്ക് ഈ നക്ഷത്രക്കാരിൽ ചെറുപ്പക്കാരും കുട്ടികളും അപകടങ്ങളിൽ നിന്നും മറ്റും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്ന് ശ്രദ്ധിക്കുക, നമ്മുടെ കുട്ടികൾ, ചെറിയ കുട്ടികളും ചെറുപ്പക്കാരൊക്കെ ഒന്ന് ധനുക്കൂറുകാരും ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്, അവരുടെ എല്ലാ രംഗങ്ങളും. അങ്ങനെയെങ്കിൽ കർമ്മരംഗത്ത് പുരോഗതി ഉണ്ടായേക്കാവുന്ന ഒരു വാരമാണ് ധനുക്കൂറുകാർക്ക്. ധനപരമായി നില അനുകൂലപ്പെട്ടതായിരിക്കും. കലാ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വ്യക്തമായ അംഗീകാരം ലഭിക്കുന്നതിനുള്ള ഒരു സാധ്യതയുണ്ട് ഈ ധനുക്കൂറിൽ. വാദരോഗം അനുഭവിക്കുന്നവർക്ക് ഈ വാരത്തിൽ രോഗശാന്തിയാണ് ഫലം. വളരെ കാലമായി കേട്ടുവരുന്ന അപവാദങ്ങൾ കെട്ടടങ്ങാനുള്ള ഒരു സാധ്യതയുണ്ട്. അതോടൊപ്പം ഈ കാർഷിക രംഗത്ത് ജോലി ചെയ്യുന്നവരും വാഹനാദികളിൽ ഇടപെടുന്നവർക്കൊക്കെ കുറച്ചൊരു ബുദ്ധിമുട്ട് കൂടി ഇതിനോടൊപ്പം ഉണ്ടാകും. കുടുംബജീവിതം പൊതുവെ അസ്വസ്ഥത നിറഞ്ഞതായിരിക്കാനുള്ള സാധ്യതയാണ് കാണുന്നതെങ്കിൽ പൂർവികമായി സ്വത്ത് വകകൾ ഭാഗം വെച്ച് കിട്ടുന്നതിനും മറ്റും ഉള്ള ഒരു യോഗഭാഗ്യം ഈ ധനുക്കൂറുകാരെ സംബന്ധിച്ച് കാണുന്നു. അങ്ങനെയെങ്കിൽ ഈ ബന്ധുജന സമാഗമം, അതോടൊപ്പം ഈ വാരബലത്തിൽ വരുന്നതാണ്. മാതാപിതാക്കളുടെ ആരോഗ്യസ്ഥിതി മോശമാവാനുള്ള ഒരു സാധ്യതയുണ്ട്. ദോഷപരിഹാരാർത്ഥം ശിവക്ഷേത്രത്തിൽ ധാര, കൂവളമാല, മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി, അതോടൊപ്പം മൃത്യുഞ്ജയ ഹവനാദികളൊക്കെ നടത്താൻ വേണ്ടി സാധിക്കണം. അതൊക്കെ വളരെയധികം നല്ലതാണ്. ദിവസം മുടങ്ങാതെ ഈശ്വരഭജനം ചെയ്യാൻ വേണ്ടി സാധിക്കണം. അടുത്തത് മകരക്കൂറിൽപ്പെട്ട ഉത്രാടം അവസാന ഭാഗം, തിരുവോണം, അവിട്ടം ആദ്യത്തേറെ ഭാഗം മുടങ്ങുന്ന ഈ മകരക്കൂറിൽ ജനിച്ച ആൾക്കാർക്ക്
പൊതുവെ ഗുണകരമായ വാരമാണ്. ദാമ്പത്യ ജീവിതത്തിൽ കലഹങ്ങൾ മാറി ഐക്യത കൈവരാനുള്ള ഒരു സാധ്യതയുണ്ട് ഈ മകരക്കൂറിൽപ്പെട്ടിട്ടുള്ളവർക്ക്. അങ്ങനെയെങ്കിൽ പുതുതായി നല്ല സൗഹൃദങ്ങൾ ആരംഭിക്കാനുള്ള പുതിയ പുതിയ കൂട്ടുകെട്ടുകളും മറ്റും ഒന്നുചേരാനുള്ള ഒരു സാധ്യത കൂടി കാണുന്നുണ്ട്. നിക്ഷേപങ്ങളിൽ നിന്നും മറ്റും ധനത്തിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. ജന്മശനിയാണ് നടന്നുകൊണ്ടിരിക്കുന്നതെങ്കിലും ഇത് അതിനിടയിൽ കിട്ടുന്ന ഒരു ഭാഗ്യം തന്നെയാണ്. രണ്ടിൽ ഭാഗ്യത്തിൽ വ്യാഴാണ്. അങ്ങനെയെങ്കിൽ കുടുംബാംഗങ്ങൾ തമ്മിൽ തെറ്റിദ്ധാരണകളിലൂടെ കലഹത്തിനുള്ള ഒരു സാധ്യതയുണ്ട്. നിയമോപദേശകരെ സംബന്ധിച്ച് തൊഴിലിൽ നേരിയ സാധ്യ തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും കാണുന്നു. ശ്രദ്ധിക്കുക. അങ്ങനെയെങ്കിൽ പ്രേമബന്ധങ്ങൾ ദൃഢമാവാനും അപവാദങ്ങൾ മാറിക്കിട്ടാനുള്ള ഒരു സാധ്യതയും ഈ മകരക്കൂറുകാർക്ക് ഈ ആ വാരം അവസാനമുണ്ട്. ആത്മീയ മേഖലയിൽ ഈശ്വര കാര്യങ്ങൾക്കും മറ്റുമായി സമയം കണ്ടെത്തുന്നതായിട്ട് അത് കാണുന്ന അതിനുള്ള യോഗമുണ്ട്. അങ്ങനെയെങ്കിൽ ഈ വാരത്തിലെ ദോഷശാന്തിയർത്ഥം വിഷ്ണുക്ഷേത്ര ദർശനം, വിളക്ക് മാല എന്നിവ നടത്തുക, വ്യാഴാഴ്ച വ്രതം എടുക്കുക, ദേവീക്ഷേത്ര ദർശനം ചെയ്യുക, ശനിക്ഷേത്ര ദർശനം, നീരാഞ്ജനം എന്നിവ നടത്തുന്നത് വളരെയധികം നല്ലത് ഈ മകരക്കൂറിൽപ്പെട്ടിട്ടുള്ളവർക്ക്. അടുത്തത് ധനുക്കൂറിൽപ്പെട്ട് കുംഭക്കൂറിൽപ്പെട്ട അവിട്ടം അവസാന ഭാഗം ചതയം പൂരിട്ടാദി അടങ്ങുന്ന കുംഭക്കൂറിൽപ്പെട്ടിട്ടുള്ള നക്ഷത്രക്കാർക്ക്, മത്സരരംഗത്ത് ഉള്ളവർക്ക് വിജയത്തിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. കുംഭക്കൂറിൽ ജന്മ വ്യാഴാണ് സഞ്ചരിക്കുന്നത്, വിജയസാധ്യത തന്നെയാണ്. സഹോദരീ സഹോദരന്മാരിൽ അഭിപ്രായ ഭിന്നതക്കുള്ള ഒരു സാധ്യതയുണ്ട്. ഒന്ന് ശ്രദ്ധിക്കുക. മക്കളുടെ പഠനകാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. വരുമാനത്തിലധികം ചിലവ് വർദ്ധിക്കുന്ന ഒരു കാലമാണ്. അഭിഭാഷകന്മാരെ സംബന്ധിച്ചും അതുപോലെ കാർഷിക ഇങ്ങനെയുള്ള പിന്നെ സ്വാശ്രയമായി നമ്മൾ ജോലി ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ചിട്ടുള്ള സമ്പത്തിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കണം. വരുമാനത്തിലധികം ചിലവ് വന്നേക്കാവുന്ന വാരമാണ്. സാമ്പത്തികമായി വാരാന്ത്യത്തിൽ ബുദ്ധിമുട്ടുകൾക്കുള്ള ഒരു സാധ്യതയുണ്ട്. ഭാര്യാഭർത്തൃബന്ധത്തിൽ നിന്നും പരസ്പരം സഹായങ്ങൾക്കുള്ള ഒരു യോഗഭാഗ്യം കാണുന്നുണ്ട്. കർമ്മരംഗത്ത് പൊതുവെ ഗുണകരമായിട്ടുള്ള ഒരു കാലമാണ് ഈ വാരത്തിൽ അവസാനത്തോളം അവസാനത്തോടുകൂടി. ഒപ്പം സ്ഥാനമാനങ്ങളും നിങ്ങളെ തേടി വന്നേക്കാം ഈ കുംഭക്കൂറുകാരെ പറ്റി. എങ്കിൽ ദോഷശാന്തിയർത്ഥം നവഗ്രഹക്ഷേത്രത്തിൽ മാലയും വിളക്കും സമർപ്പിക്കുക, മുടങ്ങിക്കിടക്കുന്ന പിതൃതർപ്പണം ഉണ്ടെങ്കിൽ നിവർത്തിക്കുക, ഞായറാഴ്ച വ്രതം അനുഷ്ഠിക്കുന്നതും വളരെയധികം നല്ലതാണ് കുംഭക്കൂറിൽപ്പെട്ടിട്ടുള്ളവർക്ക്. അടുത്തത് മീനക്കൂറിൽപ്പെട്ട പൂരിട്ടാദി അവസാന ഭാഗം മുത്തിട്ടാദി രേവതി അടങ്ങുന്ന മീനക്കൂറിൽപ്പെട്ടിട്ടുള്ള ആൾക്കാർക്ക് കർമ്മരംഗത്ത് മുൻകാല പ്രവൃത്തികൾ ഗുണകരമായി അല്പസ്വല്പം ജീവിതത്തിൽ അനുഭവത്തിൽ വന്നേക്കാവുന്ന ഒരു കാലമാണ്. നഷ്ടപ്പെട്ട വസ്തുക്കൾ തിരികെ ലഭിക്കാനുള്ള ഒരു സാധ്യത ഈ വാരത്തിൽ മധ്യത്തിലെ രണ്ട് ദിവസത്തിൽ കാണുന്നു. അങ്ങനെയെങ്കിൽ ധനപരമായ ഇടപാടുകൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുന്നത് നന്നായിരിക്കും. ജീവിതത്തിൽ ദാമ്പത്യ ജീവിതത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് സമാധാനം വന്നു ചേരുന്ന ഒരു വാരമാണ് ഈ മീനക്കൂറിൽപ്പെട്ടിട്ടുള്ളവർക്ക് ഈ ഒരാഴ്ച. അങ്ങനെയെങ്കിൽ സൗഹൃദങ്ങളിൽ നിന്നും പ്രതികൂല സാഹചര്യങ്ങൾ നമ്മുടെ മനസ്സിനെ വല്ലാതെയധികം ബുദ്ധിമുട്ടിക്കുന്നതായിട്ട് കാണുന്നു ഈ ഒരാഴ്ചയിൽ മീനക്കൂറുകാരെ സംബന്ധിച്ച്. വിദേശ യാത്രകൾക്ക് തടസ്സം അനുഭവപ്പെടാനുള്ള ഒരു സാധ്യതയുണ്ട്. വാഹന സംബന്ധപ്പെട്ട വിഷയത്തിലും അതിൽ നിന്നും ഇതരമായി അനുബന്ധപ്പെട്ട വിഷയങ്ങളിലുമായി ബന്ധപ്പെട്ടിട്ടുള്ളവർക്ക് ബുദ്ധിമുട്ടുകളും തടസ്സങ്ങളും കേസുകളും മറ്റുള്ള വിഷയങ്ങളൊക്കെ വന്നു ചേരാനുള്ള ഒരു സാധ്യത. ശ്രദ്ധിക്കുക. ദോഷശാന്തിയർത്ഥം ഗണപതി ക്ഷേത്രത്തിൽ ഗണപതി ഹവനം നടത്തുക, അതോടൊപ്പം സുബ്രഹ്മണ്യന് നെയ്യമൃത വെക്കുക, ഭഗവതി സേവ നടത്തുക, ഭഗവതിക്ക് വിളക്കും മാലയും സമർപ്പിക്കുന്നതൊക്കെ നല്ലതാണ്, മീനക്കൂറിൽപ്പെട്ടുള്ളതാണ്. ഇതാണ് ഈ ഒരു ഭാരതത്തിലെ 1797 ധനു 24 മുതൽ മകരം 1 വരെയുള്ള ശനിയാഴ്ച കൂടുന്നതും 2022 ജനുവരി 8 മുതൽ 14 വരെയുള്ള തീയതി വരെയുള്ള വാരഫലത്തെ എല്ലാ മാന്യപ്രേക്ഷകർക്കും നന്ദി, നമസ്കാരം.